الله الرحمن الرحيم ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك വിശുദ്ധ നബിയെ, അങ്ങയുടെ ഹൃദയത്തിന് നാം വിശാലത നൽകിയില്ലയോ നബിയെ? അങ്ങയുടെ ഭാരം നാം ഇറക്കി വെച്ചില്ലയോ നബിയെ? അങ്ങയുടെ സ്മരണ നാം ലോകാലോകങ്ങളിൽ ഉയർത്തിവെച്ചിരിക്കുകയാണല്ലോ നബിയെ. അഞ്ചു നേരത്തെ വാങ്കുലി ഓരോ രാജ്യങ്ങൾക്കും ഓരോരോ സമയം, ഓരോ മഹല്ലുകളിൽ ഓരോരോ സമയം. നമ്മളിവിടെ ഇശാ ബാങ്ക് വിളിച്ചു. ചില നാടുകളിൽ ഇപ്പം മഗരിബാണ്, ചില നാടുകളിൽ സുബ്ഹിയാണ്, ചില നാടുകളിൽ ഈ നേരം ദുഹറാണ്, ചില നാടുകളിൽ അസറാണ്. ഇങ്ങനെ വിവിധങ്ങളായ രാജ്യങ്ങളിൽ സെക്കൻഡുകളുടെ വ്യത്യാസങ്ങളിൽ ഈ ഉമ്മത്തിന്റെ പ്രതിനിധികൾ എവിടെയൊക്കെ ഉണ്ടോ, ഒറ്റക്കും കൂട്ടമായും മൈക്കിലും അല്ലാതെയും അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, മുത്തരബി തങ്ങൾ ഞങ്ങളുടെ അള്ളാഹുവിന്റെ സൃഷ്ടാവിന്റെ തിരുദൂതരാണ്, അള്ളാഹു ആരാധനക്കർഹനായവൻ, അവനൊരുത്തൻ മാത്രമെന്ന് ഈ ഉമ്മത്തിന്റെ പ്രതിനിധികൾ വിളിച്ചു പറയാത്ത ഒരു സെക്കൻഡും ലോകത്ത് കടന്നു പോകുന്നില്ല എന്നത് വലിയൊരു അത്ഭുതമല്ലേ? വറഫഅനാ ലക ദിക്റക, നബിയെ അങ്ങയുടെ സ്ഥാനം, അങ്ങയുടെ ദിക്ര, അങ്ങയുടെ സ്മരണ നാം ലോകത്ത് ഉയർത്തിവെച്ചിരിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞത്. ഇതിലപ്പുറം ഇനി എന്താണ് വേണ്ടത്? ഏത് നേരവും അല്ലാഹു അക്ബർ എന്ന് പറയാത്ത ഒരു നേരം ഈ ലോകത്ത് കഴിഞ്ഞു പോകുന്നില്ല. എപ്പോഴും ഹബീബായ നബി തങ്ങളുടെ നാമം ഉച്ചരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വാങ്കുലിയുടെ അത്ഭുതമുണ്ട്, അതിന്റെ ഒരു പൊലിമയുണ്ട്. നമ്മൾ മനസ്സിലാക്കിയത് വഹീന്റെ വാക്കുകളാണ്, മനുഷ്യനുണ്ടാക്കിയതല്ല. അല്ലാഹു ഇൽഹാം പ്രകാരം സ്വഹാബിമാർക്ക് അറിയിച്ചു കൊടുത്തത് മുത്തരബി തങ്ങൾ ഉമ്മത്തിനെ ഏൽപ്പിച്ച വാക്കുകൾ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. നമ്മളങ്ങ് അവസാനം വരെ വാങ്കിന്റെ വാക്കുകളെ നമ്മൾ എണ്ണിയാൽ 12 ലാ ഇലാഹ ഇല്ലല്ലാഹ് 12-ാമത്തെ വചനമാണത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. രണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, രണ്ട് അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, രണ്ട് ഹയ്യ അലൽ സ്വലാ, രണ്ട് ഹയ്യ അലൽ ഫലാ, പിന്നെ ഒരു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എത്ര വാക്യങ്ങളാണ് വാങ്കുലി? 12 വാക്യങ്ങളാണ്. ആ അത്ഭുതം അവസാനിച്ചില്ല എന്തുകൊണ്ട്? 12 മാസങ്ങളാണ് ഒരു വർഷത്തിലുള്ളതെങ്കിൽ ഒരു വർഷത്തിലെ എല്ലാ മാസങ്ങളിലും എല്ലാ ദിവസങ്ങളിലും വർഷം തോറും ഒരു വർഷത്തിലെ മുഴുവൻ ദിവസങ്ങളിലും ഉച്ചരിക്കപ്പെടേണ്ട, വിളിച്ചു പറയപ്പെടേണ്ട ഈ വാക്കുകളുടെ, വാങ്കിന്റെ വാക്കുലി വാങ്കുകളുടെ വാക്കുകളുടെയും എണ്ണം 12 തന്നെ. അത് മാത്രമല്ല, ഈ 12 വാക്യങ്ങൾ അവസാനിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് കൊണ്ടാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ വാക്യം എഴുതിയതൊന്ന് ശ്രദ്ധിച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ 12 അക്ഷരങ്ങളാണുള്ളത്. 12 അക്ഷരങ്ങൾ മാസത്തിൽ 12 ഒരു വർഷത്തിലെ 12 മാസത്തിന് തുല്യമായി തോന്നുന്ന 12 വാക്യങ്ങള്, അതിന്റെ അവസാനത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് 12 അക്ഷരങ്ങളാണ് അതിലുള്ളത്. അതിലേറെ അത്ഭുതം അള്ളാഹു കൊണ്ട് ആരംഭിക്കുകയും അള്ളാഹുവിൽ അവസാനിക്കുകയും ചെയ്യുന്ന വാക്കുകളാണ് വിശുദ്ധമായ വാങ്കുലിയുടെ ഏറ്റവും വലിയ അത്ഭുതം. സുബ്ഹാനല്ലാഹ്. 5 നേരമാണിത് ഉച്ചരിക്കപ്പെടുന്നത്. 5 നേരം ഓരോ കർമ്മത്തിനും ഇസ്ലാമിൽ കൂലി 1 to 10. അങ്ങനെയാണെങ്കിൽ 5 നേരത്തെ വാങ്കുലിക്ക് 50 അള്ളാഹു കൂലി നൽകാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വാങ്കുലിയുടെ 12 വാക്യങ്ങളിൽ നമ്മൾ എണ്ണിക്കഴിഞ്ഞാൽ അള്ളാഹു അക്ബർ മുതൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വരെയുള്ള വാക്കുകൾ എടുത്തു നോക്കിയാൽ 50 വാക്കുകളാണ് അതിനകത്ത് കിടക്കുന്നത്. നോക്കണം, 5 to 1 to 10 50 അതിന്റെ കൂലിയെങ്കിൽ വാങ്കിന്റെ വാക്കുകളുടെ എണ്ണം 50. വാങ്കിന്റെ അവസാനത്തെ വാക്യം 12 അക്ഷരങ്ങൾ. വാങ്കിന്റെ വാക്യങ്ങൾ മൊത്തത്തിൽ 12. അള്ളാഹുവിന്റെ നാമമല്ലേ ഇത്? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്,
അല്ലാഹ് എന്ന വാക്യം ഉണ്ടാകുന്നത് അറബിയിലെ മൂന്നക്ഷരങ്ങൾ കൊണ്ടാണ്. അലിഫ് ലാം ഹാ, അലിഫ് ലാം ഹാ, ഇതാണ് അല്ലാഹ് എന്ന് നമ്മൾ വായിക്കുന്നത്. ഈ മൂന്നക്ഷരങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വരെ, വാങ്കിന്റെ തുടക്കം മുതൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വരെ അല്ലാഹ് എന്ന വാക്കിൽ ഉപയോഗിച്ച അലിഫും ലാമും ഹാവും എത്ര തവണ ഉപയോഗിച്ചു എന്ന് എണ്ണി നോക്കൂ. 112 തവണയാണ്, 112 തവണ. ആ 112-ന്റെ അത്ഭുതമുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിനെ പരിചയപ്പെടുത്തിയ ഒരു സൂറയുണ്ട്, സൂറത്തുൽ ഇഖ്ലാസ്. നമുക്കൊക്കെ അറിയുന്ന സൂറ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഖുൽ ഹുവല്ലാഹു അഹദ്, സേ പറയുക നബിയേ. ഹുവല്ലാഹു അഹദ്, ഹി അല്ലാഹ്, അല്ലാഹ് ഈസ് ദ വൺ ആൻഡ് ഓൺലി ഗോഡ്, അല്ലാഹു ഒരേ ഒരുത്തൻ മാത്രമാണ്. അല്ലാഹുസ് സമദ്, Allah is the self eternal. Lam yalid wa lam yulad, he begets not nor was he begotten. Wa lam yakul lahu kufuwan ahad, there is nothing comparable to him. അല്ലാഹുവിനെ തുല്യമായിട്ട് ഒന്നുമേ ആരുമേ ഇല്ല. അല്ലാഹുവിന്റെ മക്കളില്ല, മാതാപിതാക്കളില്ല, അവൻ ജനിച്ചവനല്ല, അവൻ ആർക്കും ജന്മം നൽകിയതുമല്ല. അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവനായ സർവേശ്വരനായ ഒരുത്തനാണ് അല്ലാഹു സ്വമദ്. ഖുൽ ഹുവല്ലാഹു അഹദ്, ഹീ ഈസ് ദ വൺ ആൻഡ് ഓൺലി, അവൻ ഏകൻ, ഏകൻ മാത്രമാണ്. അവനാണ് ഏകനായവൻ സർവത്തിലും എല്ലാറ്റിലും. അവന്റെ ആട്രിബ്യൂട്ടുകളിൽ, അല്ലാഹു ക്വാളിറ്റികളിൽ അവൻ ഒരുത്തനാണ്. ഇങ്ങനൊരാശയം അല്ലാഹുവിനെ പരിചയപ്പെടുത്തിയ സൂറയാണ് സൂറത്തുൽ ഇഖ്ലാസ്. എങ്കിൽ അല്ലാഹ് എന്ന വാക്കുകൾ എന്ന വാക്കിൽ ഉപയോഗിച്ച അലിഫ് ലാം ഹാ എന്ന അക്ഷരങ്ങൾ 112 തവണയാണ് വാങ്കുലിയിൽ ഉപയോഗിച്ചതെങ്കിൽ സൂറത്തുൽ ഇഖ്ലാസ് വിശുദ്ധ ഖുർആനിലെ 112-ാമത്തെ സൂറയാണ്. 112 തവണയാണ് ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ചത്. ഖുർആനിലെ 112-ാമത്തെ സൂറ സൂറത്തുൽ ഇഖ്ലാസുമായി ബന്ധിക്കുന്ന ആശയമാണ് വാങ്കുലിയിൽ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു തആലയുടെ ഈ വാക്കുകളുടെ അത്ഭുതം എന്ന് നോക്കൂ. സുബ്ഹാനല്ലാഹ്. അലിഫും ലാമും ഹാവും അല്ലാഹുവിനെ പ്രതിനിധാനം ചെയ്യുന്ന ഈ വാക്കുകളിൽ ഓരോ അക്ഷരവും എത്ര തവണ ഉപയോഗിച്ചു? അലിഫ് 47 തവണ, ലാം 45 തവണ, ഹാ 20 തവണ. വാങ്കുലിയിൽ, വാങ്കുളിക്കുന്ന വാക്കുകളിൽ 47 തവണ അലിഫുണ്ട്, 45 തവണ ലാമുണ്ട്, ഹാ അല്ലാഹ് 20 തവണ, 20 തവണ ഹാ ഉച്ചരിച്ചിട്ടുണ്ട്. ഇതിനെ മൊത്തത്തിൽ കൂട്ടി നോക്കിയാൽ 47 + 45 + 20 (20 + 45 + 47) എത്രയാണ്? 112 ആണ്. അത് 112. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന സൂറയും 112. അല്ലാഹ് എന്ന വാക്കിൽ ഉപയോഗിച്ച മൂന്നക്ഷരങ്ങൾ വാങ്കിൽ മൊത്തം ഉപയോഗിച്ചതും 112 തവണ. 112 7-ന്റെ ഗുണിതമാണ്. ഖുർആനിലെ അത്ഭുതപ്പെടുത്തുന്ന അക്കമാണ് 7-ഉം 19-ഉം. 7 × 16 = 112. 16-നെ 7 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ് 112. ഈ മഹാത്ഭുതം മനുഷ്യന് ചെയ്യാൻ കഴിയില്ല. ഇത് മനുഷ്യന് ചെയ്യാൻ കഴിയുന്നതല്ല. സുബ്ഹാനല്ലാഹ്. 17 തവണയാണ് ഫർള് നിസ്കാരങ്ങളിലെ റക്അത്ത്. 5 നേരത്തെ വാങ്കുലിയാൽ നമ്മൾ നിസ്കരിക്കുന്ന 5 നേരത്തെ നിസ്കാരം, ഫജ്ർ മുതൽ ദുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ, ഇതിന്റെ റക്അത്തുകളുടെ എണ്ണം 17 ആണെങ്കിൽ വാങ്കിൽ ആവർത്തിക്കപ്പെടാതെ വന്ന വാക്ക് അക്ഷരങ്ങൾ അല്ലാഹു അക്ബർ മുതൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വരെയുള്ള വാക്യങ്ങളെ ഉണ്ടാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്ത അക്ഷരങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ ആവർത്തിക്കാത്ത അക്ഷരങ്ങള് 17 തവണയാണ്. 17 അക്ഷരങ്ങളാണ്: അലിഫ്, ലാം, ഹാ, ഖാഫ്, ബാ, റാ, ഷീൻ, ദാൽ, നൂൻ, മീം, ഹാ, സീൻ, വാവ്, യാ, ഐൻ, സ്വാദ്, ഫാ. സുബ്ഹാനല്ലാഹ്. 17 അക്ഷരങ്ങളെ കൊണ്ടാണ് അല്ലാഹു ഈ വാക്യം ഉണ്ടാക്കിയത്. 5 നേരം വിളിച്ചു പറയേണ്ട വാക്യങ്ങളാണിത്. 5 നേരത്തെ നിസ്കാരം കൊണ്ട് നമ്മൾ നിർവഹിക്കുന്നത് 17 റക്അത്തുകളാണ്. 17 അക്ഷരങ്ങളെ കൊണ്ട് 17 റക്അത്തുകളിലെ ബന്ധിപ്പിക്കുന്ന അത്ഭുതമാണ് വാങ്കുലി. വാങ്കുലി അത്ഭുതമാണ്.
ഈ വാക്യങ്ങൾ മനുഷ്യന് കൊണ്ടുവരാൻ കഴിയില്ല. ഇതിനേറ്റവും അത്ഭുതപ്പെടുത്തുന്നത് വാങ്കിന് അദാൻ എന്നാണ് പറയുക. അദാൻ ഉറുദുവിലൊക്കെ പറയുമ്പോ അസാൻ എന്ന് പറയുന്നത് അദാൻ. വാങ്കിനെ സൂചിപ്പിക്കുന്ന വാക്യങ്ങൾ അല്ലാഹു അദ്ദന മുഅദ്ദിനുൻ അദ്ദിൻ എന്ന് മൂന്ന് വാക്കുകളാണ് ഖുർആൻ ഉപയോഗിച്ചത്. വാങ്കിനെ വാങ്ക് വിളിക്കുക, വിളിച്ചു പറയുക എന്നർത്ഥത്തിൽ. അദ്ദന ഖുർആനിൽ രണ്ട് തവണയാണ് വന്നത്. മുഅദ്ദിൻ മുഅദ്ദിൻ വാങ്ക് വിളിക്കുന്ന മുഖിക്കൊക്കെ നമ്മൾ മുഅദ്ദിൻ എന്ന് പറയാ, വാങ്ക് വിളിച്ചു പറയുന്ന ആള്. ആ മുഅദ്ദിൻ എന്ന വാക്ക് വിശുദ്ധ ഖുർആൻ മുഴുവൻ എടുത്താൽ രണ്ടു തവണയാണ്. പിന്നെ അദ്ദിൻ ഇബ്രാഹിം നബിയോട് അത് ഒരു തവണയാണ് വന്നത്. നോക്കണം, അദാൻ വാങ്കുലിയുടെ ആശയമുള്ള മൂന്ന് വാക്കുകളെ ഖുർആനിലുള്ളൂ. അദ്ദന രണ്ട് തവണ, മുഅദ്ദിൻ രണ്ട് തവണ, അദ്ദിൻ ഒരു തവണ. അഞ്ച് അഞ്ച് വാക്കുകളാണ് വിശുദ്ധ ഖുർആനിൽ വാങ്കുമായി സൂചിപ്പിക്കുന്ന വാക്കുകൾ. അഞ്ചെണ്ണമേ വന്നിട്ടുള്ളൂ. അഞ്ചു നേരമാണ് വാങ്കുളി വാങ്കുവിളിയും. അഞ്ചു നേരത്തെ വാങ്കുവിളിയിലേക്ക് സൂചിപ്പിക്കാൻ വിശുദ്ധ ഖുർആനിൽ ഒന്നാകെ നമ്മൾ തിരഞ്ഞു നോക്കിയാൽ വാങ്കുമായി ബന്ധപ്പെട്ട വാക്കുകളും അഞ്ചു തവണ തന്നെ. സുബ്ഹാനല്ലാഹ്, ഇത് മഹാത്ഭുതമാണ്. ഇത് മനുഷ്യന് ചെയ്യാൻ കഴിയാത്തതാണ്. മനുഷ്യ ജീവിതത്തെ ഇബാദത്തിനെ ആശയങ്ങളുമായി വാക്യങ്ങളുമായി അക്കങ്ങളുമായി ബന്ധിപ്പിക്കുന്ന അത്ഭുതകരമായതാണ് നമ്മുടെ വാങ്കുലി. ആ വാങ്കുലി ചെയ്യുന്ന ആളുകൾ അക്സറുൻ അത്വലുഹും മഅനാഖൻ യൗമൽ ഖിയാമ, നാളന്ത്യനാളിൽ കഴുത്തുകൾക്ക് നീളമുണ്ടാവുകയും മനുഷ്യർക്കിടയിൽ തിരിച്ചറിയപ്പെടാൻ കഴിയുന്ന വിധം അല്ലാഹു ശാരീരിക ഭംഗി കൊടുക്കുകയും ചെയ്യുന്നത് മുഅദ്ദിനുമാർക്കാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലു അലാ നബി മുഹമ്മദ് വആലി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خيرا.